ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉള്ളി സാമ്പാറാണ് ഇതിൽ കഷ്ണങ്ങളൊന്നും ചേർക്കുന്നില്ല ഉള്ളി പരിപ്പ് മാത്രമാണ് ചേർക്കുന്നത് അതിനു വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് ഒരു 3 വിസിൽ വന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞതാണ് പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം കായം ഉലുവ 1 ടേബിൾ സ്പൂണ് ഞാൻ എടുത്തിരുന്നത് മല്ലിപ്പൊടിയാണ് പക്ഷേ മുഴുവനോടുള്ള മല്ലിയാണ് വേണ്ടത് അതും 1 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ മുഴുവനോടുള്ള മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളകും ഉലുവയും വറുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങളടുത്ത് മുഴുവനായിട്ട് മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കണം അതാണ് ഇതിന് ശരിക്കും വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി അങ്ങനെ ആദ്യം ഉലുവയും മുളകും ചേർക്കുന്ന സമയത്ത് തന്നെ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉലുവയും മുളകും നായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും കായും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് തീ ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ചേർത്തു ഒന്ന് ഇളക്കി കൊടുത്തു തേങ്ങയും ജീരകം എടുത്ത് വെച്ചില്ല അതും കൂടി ചേർത്ത് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇനി ഞാൻ അതേ ചട്ടി തന്നെ തീ ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കാനാണ് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കട്ടോ ഉള്ളി കുറച്ച് കുറച്ച് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണേ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം നമ്മൾ താളിച്ചൊക്കെ ചേർക്കില്ല അതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ഞാൻ കുറച്ചധികം ഉള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തത് ഒരു 1/2 കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അതുവരെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഉള്ളി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ വറുത്ത് തേങ്ങ ചേർത്ത് വെച്ചത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ആ അരപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഒരു കറിയുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നിട്ട് തീ ഓഫ് ആക്കാം ഇനി അതിൻ്റെ മേലെ കടുക് താളിച്ചൊഴിക്കാം 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് വറ്റൽമുളക് കരിവേപ്പ് എന്നിവ ചേർത്ത് പൊട്ടി വരുമ്പോൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക പിന്നെ അല്പം മല്ലിയില കൂടി അരിഞ്ഞ് ചേർക്കുക നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം